ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെ കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് നേരെ അടുക്കളയിലോട്ട് വന്നു. ആദ്യം തന്നെ അടുക്കളയുടെ കതക് തുറക്കാൻ നേരത്ത് അവിടെ ഒരു ചിത്രശലഭം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനെ എടുത്ത് പറത്തി അങ്ങ് വിട്ടു. ഒന്ന് ചെറുതായിട്ട് പറന്നിട്ട് അത് പിന്നെ ഒരിടത്ത് തന്നെ പോയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വയ്യാന്ന്. പിന്നെ അടുക്കളയിലെ കതകും ജനലും എല്ലാം തുറന്നിട്ടു. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും വെള്ളക്കടലയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇരുന്നത് ചുമന്ന കടല ആയതുകൊണ്ട് അതാ കേട്ടോ വെള്ളത്തിലിട്ടിരുന്നത്. അങ്ങനെ അത് കുക്കറിലോട്ടിട്ട് നല്ല പോലെ കഴുകി വാരിയെടുത്തു. മൂന്നാല് തവണ കഴുകിയിട്ട് കുറച്ച് വെള്ളവും ഒരു സ്പൂണും കൂടി ഇട്ട് അതങ്ങ് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഇവിടെ എപ്പോഴും ചൂടുവെള്ളം കുടിക്കുന്നത് സീച്ചേട്ടനാണ്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വലിയൊരു കലം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഞാൻ പാത്രം കഴുകി വെച്ചിരിക്കുന്നുണ്ടായതുകൊണ്ട് ഇന്ന് ഞാൻ കപ്പിൽ പിടിച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു. മൂന്നാല് തവണ ഒഴിച്ചപ്പോഴത്തേന് ഇത് ഒരുപാട് സമയം പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാത്രം അവിടെ പിടിച്ചു കേട്ടോ. എന്നിട്ട് ആ വെള്ളം ചൂടാക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ നേരത്ത് അപ്പുക്കുട്ടൻ ഉറക്കം എഴുന്നേറ്റ് വന്ന് ഉമ്മയൊക്കെ തന്നെ എന്നോട് പിണങ്ങിപ്പോയി. രാവിലെ അപ്പുക്കുട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെന്ന കേട്ടോ പരാതിയൊക്കെ പറഞ്ഞത്. പിന്നെ അവന്റെ പരാതിയൊക്കെ മാറ്റിയിട്ട് ഞങ്ങള് വെള്ളം തിളപ്പിക്കാൻ വെച്ചതില് തുളസി ഇടാൻ വേണ്ടി പിച്ചാൻ വന്നു. ഓരോ ദിവസവും ഓരോന്നാണ് ഇട്ട് വെള്ളം തിളപ്പിക്കുന്നത്. ചിലപ്പോ പേരേല ഇടും, ചിലപ്പോ തുളസി ഇടും, അല്ലെങ്കിൽ ജീരകം ഇടും, ഉലുവ ഇടും. അങ്ങനെ എന്താണോ ഓരോ ദിവസവും കയ്യിൽ കാണുന്നത് അതെടുത്ത് ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം പിച്ചിട്ട് അപ്പുക്കുട്ടനെയും കൂട്ടി അകത്തേക്ക് പോയി. ഗേറ്റ് അടയ്ക്കാൻ നിൽക്കുമ്പോൾ കുക്കർ ചീറ്റുന്ന സൗണ്ട് കേട്ടു കേട്ടോ. ഞാൻ കടല മൂന്ന് വിസിലാണ് അടിപ്പിക്കാറുള്ളത്. തുളസി നന്നായിട്ട് കഴുകിയിട്ട് തിളപ്പിക്കാൻ വേണ്ടി ഇട്ടു കേട്ടോ. മൂന്നാമത്തെ വിസിലിന് അപ്പുക്കുട്ടൻ വന്ന് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പുക്കുട്ടനെ ഗ്യാസ് ഓഫ് ചെയ്യാനൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് പൊതുവേ എളുപ്പമാണ് കേട്ടോ. പക്ഷേ പുതിയ അച്ചായതുകൊണ്ട് അത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഒരുപാട് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ചു വാങ്ങിച്ചിട്ട് എനിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇടിയപ്പത്തിന് വേണ്ടി മാവിട്ടു. വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വച്ച സമയം കൊണ്ട് ഞാൻ കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് നന്നായിട്ട് കഴുകിയെടുത്തു. കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. അപ്പോഴത്തേനും അപ്പുക്കുട്ടനാണെങ്കിൽ കുക്കറിൽ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴക്ക് പറഞ്ഞാലും അവൻ അടുക്കളയിൽ നിന്ന് പോകൂല. അപ്പോൾ വെള്ളത്തിൻ്റെ അത് ഞാൻ പാകത്തിന് ഉപ്പുവിട്ടാണ് തിളപ്പിച്ചെടുത്തത്. അത് കുറേച്ച് നമ്മുടെ മാവിലോട്ട് ഒഴിച്ച് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കുക. കൈയിടാൻ നിൽക്കരുത്, കൈയെല്ലാം കൂടെ പുള്ളി വാരും കേട്ടോ. എന്നിട്ട് അതിന് പാകമായി എന്ന് തോന്നിക്കഴിയുമ്പോൾ അത് അടച്ചങ്ങ് മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് കൈയിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയാവുന്നവരെ അത് ചൂട് മാറാൻ വേണ്ടി അങ്ങ് മാറ്റി വെച്ചേക്കുക. മാവിൽ കളിച്ചോണ്ട് നിന്നതിന് മാറ്റി വിട്ടതിന് അച്ഛനോട് പോയി പരാതി പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തെന്നൊക്കെ വന്ന് എന്നോട് നിന്ന് പറയുക കേട്ടോ. ഞാൻ പറഞ്ഞു ഓ ശരി പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴാട്ടോ അപ്പുക്കുട്ടൻ പുതിയ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം കണ്ടത്. പിന്നെ അതിൽ നിന്ന് കളിച്ചുകൊണ്ട് നിന്നു. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കുഴച്ചോണ്ട് നിന്നപ്പോൾ ഇച്ചിരി എനിക്കും താമെന്ന് പറഞ്ഞ് അവനും അത് കുഴയ്ക്കാൻ വേണ്ടി അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അത് ഇടിയപ്പവും ചപ്പാത്തി ആണെങ്കിലും അപ്പവും കുഴയ്ക്കാൻ വേണ്ടി കയറി വരും. ആ ഒരു സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു കടലക്കറി അങ്ങ് ഉണ്ടാക്കാമെന്ന്. ചട്ടി അടുപ്പത്ത് വെച്ചു. ഈ ഒരു ചട്ടി പുതിയതാണ് കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. കടുകൊന്നും ഞാൻ പൊട്ടിക്കാറില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏത് കറിക്കാണെങ്കിലും കുറച്ച് അധികം ഞാൻ ചേർക്കാറുണ്ട്. ഇവിടെ ഏട്ടന് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എണ്ണയിൽ നന്നായിട്ട് വരട്ടിയിട്ട് കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുത്തു. ഞാനിപ്പോൾ ഇടിയപ്പം നമ്മുടെ ഇഡ്ഡലിത്തട്ടിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കടയിൽ പോയപ്പോൾ ആ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ അപ്പോൾ അത് കയ്യോടെ വാങ്ങി. ഇതിന് വേറെ സൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ഇത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് 4 തട്ടാണ് വരുന്നത്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ കുറേച്ച എണ്ണ നന്നായിട്ട് 4 എണ്ണത്തിലും തടവി കൊടുത്തു. ഇടിയപ്പത്തിൻ്റെ അച്ച് പുതിയതായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യുമായിട്ട് വഴങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ. അങ്ങനെ അതിൻ്റെ അടിവശമൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇടിയപ്പം അതിലേക്ക് ഇട്ട് ദൈവമേ ഇത് കറക്റ്റായിട്ട് പീച്ച് വരണേന്ന് പ്രാർത്ഥിച്ചിട്ടാട്ടോ ചെയ്തത്. കാരണം ഇതിനു മുമ്പ് ഒരു 3-4 എണ്ണം ഞാൻ പുതിയത് വാങ്ങിച്ചിട്ട് എല്ലാം ഫ്ലോപ്പായിരുന്നു. അങ്ങനെ പക്ഷേ ഇത് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഞാനിത് കറക്കുന്നത് കണ്ടിട്ട് അപ്പുക്കുട്ടന് ഭയങ്കര ആഗ്രഹം. അമ്മ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ അവൻ്റെ വിചാരം പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് ചെയ്തെടുക്കാമെന്നാണ്. അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ശരി മോനെ നീ ഇത് കറക്കാൻ പറഞ്ഞ് കറക്കാൻ നോക്കിയപ്പോൾ അപ്പുക്കുട്ടൻ ഒട്ടും കറക്കാൻ പറ്റിയില്ല.
രണ്ട് തവണ കറങ്ങിയപ്പോഴേ അപ്പുകുട്ടന് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന്. അതുകൊണ്ട് പിന്നെ നോക്കി നിന്നേ ഉള്ളു കേട്ടോ. നാല് തട്ടും വച്ചിട്ട് ഇതാ ഇതുപോലെ ലോക്ക് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടോ. ഇനി ഇതിവിടെ നിന്ന് അനങ്ങത്തില്ല. നേരെ ഞാൻ നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് എടുത്ത് വച്ചിട്ട് വേവിക്കാൻ വേണ്ടി അങ്ങ് അടച്ച് മാറ്റി വെച്ചു. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ 1.25 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. അങ്ങനെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് വെള്ളം പോലല്ലേ ഇരിക്കുന്നത്. കടലക്കറി നല്ല കുറുകി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ച കടല തന്നെയാണ് കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇങ്ങ് അരച്ചെടുക്കണം. സാധാരണ ഞാൻ കടലക്കറിയിൽ തക്കാളിയൊക്കെ ഇടാറുണ്ട്. ഇന്നിവിടെ തക്കാളി ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അതൊന്നും ഇടാഞ്ഞത്. അതുകൊണ്ടൊരു തട്ടിക്കൂട്ട് കടലക്കറി എന്ന് തന്നെ പറയാം. അപ്പോൾ അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റ് അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മിക്സിയിൽ ബാക്കിയിരിക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി ഒഴിച്ച് പിന്നെ അതിലേക്ക് ഒഴിച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ. അതേ ഇതുപോലെ കുറുകി നല്ല അടിപൊളി കടലക്കറി കിട്ടും. ചൂടാറിക്കറിയുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കുറുക്കും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ ആ ഇഡ്ഡലിത്തട്ട് തുറന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ തട്ടിലെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചൂടൊന്നും മാറാൻ നിൽക്കണ്ട, കമത്തിയാൽ തന്നെ ഇങ്ങ് ഇളകി വരും. കാരണം നമ്മൾ തട്ടിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കമത്തുമ്പോൾ നല്ല ചൂട് ഇടിയപ്പം റെഡിയാണ്. പതിവിലും നല്ല വലുപ്പമുള്ള ഇടിയപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. കടലക്കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റി വെച്ചു. ഈ കടലക്കറിയിൽ കുറേ പോരായ്മയുണ്ട്. കാരണം ഞാൻ മസാലപ്പൊടികളൊന്നും ഇട്ടിട്ടില്ല. ഇത് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാടങ്ങ് വലിയ രുചിയാണോന്ന് ചോദിച്ചാൽ അത്ര രുചിയൊന്നും കാണില്ല. സാധാ ഒരു കടലക്കറി. അങ്ങനെ എല്ലാ പണിയും തീർത്തിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി മാറ്റി വെക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പാത്രം കഴുകാൻ അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പക്ഷേ നോക്കിക്കോ, അടുത്ത തവണ ഞാനാണെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങിയ പോലെ പാത്രം കഴുകുന്നൊരു മെഷീൻ വാങ്ങും ഉടനെ. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതൊരു വാങ്ങണമെന്ന്. പക്ഷേ നമ്മുടെ അടുക്കളയിൽ അത് വെക്കാൻ സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് ഇനി അടുക്കള ഒന്ന് പുതുക്കി പണിയുമ്പോൾ വേണം. ഇതിനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ എനിക്ക് പുറത്തൊരു വർക്ക് ഏരിയ പോലെ പണിയണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല, എനിക്ക് ഒരു അടുക്കള തന്നെ മതി. അപ്പോൾ നല്ല ആരെങ്കിലും കാണിച്ച് നല്ല പോലെ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഒരടുക്കള പണിഞ്ഞെടുക്കണമെന്നുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ സ്റ്റീല് ചട്ടിയില്ലേ, അപ്പോൾ അത് ബ്രഷും കൊണ്ട് തേച്ചാലേ സൈഡൊക്കെ ക്ലീൻ ആവത്തുള്ളൂ. അതുകൊണ്ട് അതെല്ലാം ബ്രഷും കൊണ്ട് ക്ലീൻ ചെയ്തു. പാത്രങ്ങളെല്ലാം കഴുകി അവിടെ എല്ലാം അങ്ങ് തുടച്ച് വാരിയിട്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് രണ്ടാമത്തെ തട്ട് ഇടിയപ്പവും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് ചൂടോടുകൂടി തന്നെ ഞാൻ സെർവ് ചെയ്തങ്ങ് മാറ്റി വെച്ചു. അങ്ങനെ ദാ ഇത്ര ഇടിയപ്പം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രാത്രിയിലത്തേക്കും കാണും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് അധികം ഉണ്ടാക്കിയത്. അപ്പോൾ ദാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂടോടുകൂടിയിട്ടുള്ള ഇടിയപ്പവും നല്ല അടിപൊളി കടലക്കറിയും പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് തുളസിയുടെ വെള്ളവും എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അച്ഛനും മോനും കൂടെ നിന്ന് ബ്രഷ് ചെയ്യുക കേട്ടോ കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്ലേറ്റ് എല്ലാം കഴുകി എടുത്തങ്ങ് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വ്ളോഗ്. ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.